ടേസ്റ്റി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു വ്യത്യസ്തമായി ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു എന്താണ് വിഭവമാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. അപ്പോൾ ഹെൽത്തിയും വ്യത്യസ്തവും ആയ ഒരു വിഭവം. അപ്പോൾ ഓരോന്നും കാണിക്കാം. അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു, ഞങ്ങൾക്കും സുഖമാണ്. ഒത്തിരി സന്തോഷത്തോടെ എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഹെൽത്തിയായ അല്ലെങ്കിൽ കുഞ്ഞുമക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു പായസം ഉണ്ടാക്കാം. ഈത്തപ്പഴം എടുത്ത് മാറ്റിവെച്ചു. ഒരു 400 ഗ്രാം ഈത്തപ്പഴവും 1 കിലോ ഏത്തപ്പഴവും എടുത്തിട്ടുണ്ട്. ഇനി ഒരു 150 ഗ്രാം കടലപ്പരിപ്പ് കുക്കറിൽ വേവിച്ച് മാറ്റിവെച്ചു. എന്നിട്ട് ഏത്തപ്പഴം ഇങ്ങനെ അരിയുകയാണ്. ഇത് നമ്മളെ കുഞ്ഞുമക്കൾക്ക് ഉണ്ടാക്കി കൊടുത്ത വളരെ ഹെൽത്തി, കുഞ്ഞുമക്കൾക്കല്ല ആർക്കായാലും നല്ല എന്താണ് ആരോഗ്യത്തിന് ഏറ്റവും നല്ല ഒരു സംഭവമാണ് ഈ പായസം. അപ്പോൾ പ്രമേഹ രോഗികൾക്കൊക്കെ കഴിക്കാം. എന്ന് വെച്ചാൽ ശർക്കരയാണ് നമ്മളിതിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ എടുത്ത് വെച്ചു, ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചു. ഇന്ന് എളുപ്പത്തിൽ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ ചിക്കൻ കാന്താരി, നൈമിത്രയുടെ സ്പെഷ്യൽ ചിക്കൻ കാന്താരി ഉണ്ടാക്കുന്ന ഡേ ആണ്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കണം എന്നുള്ളത് കൊണ്ട് വിശദമായിട്ട് എനിക്കിരുന്ന് പറയാൻ പറ്റാത്ത വിധത്തിലുള്ളൊരു ജോലിയായിരുന്നു. അപ്പോൾ എന്നിട്ട് ഇതിലേക്ക് ഏത്തപ്പഴവും ഈത്തപ്പഴവും ഇട്ട് ഇങ്ങനെ വേവിക്കുകയാണ്. നന്നായിട്ട് വെന്ത് വരണം, വെള്ളം അതിൽ വറ്റിയിരിക്കണം. അങ്ങനെ അങ്ങ് വേവിച്ചെടുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതിനെ ഒന്ന് അരച്ചെടുക്കാമല്ലോ. എങ്ങനെയാണ് ചെയ്യുന്നത്? അടച്ച് വെച്ച് കൊടുക്കുക നന്നായിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കണം കേട്ടോ. ഇതിപ്പോൾ ഫ്രൂട്ട്സാണ്, ഡ്രൈ ഫ്രൂട്ട്സും എന്താണ് ബനാനയും കൂടെയാണ് എടുത്തിരിക്കുന്നത്. എങ്കിലും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഫ്രൂട്ട്സിലോ ഡ്രൈ ഫ്രൂട്ട്സിലോ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഒരു പാത്രത്തിൽ 500 ഗ്രാം ശർക്കര പനിയാക്കാനായിട്ട് വെച്ചു. ശർക്കര പനി, ഇതാണ് കടല കേട്ടോ, 150 ഗ്രാം കടലയുണ്ട്. അതിന് വേവിച്ച് അതും കൂടെ ചേർത്ത് എല്ലാം കൂടി അരച്ചെടുക്കണം. അരച്ച് മാറ്റി വെച്ചു കേട്ടോ. തിരക്കായതുകൊണ്ട് അതൊന്നും കാണിക്കാത്തതാണേ. എന്നിട്ടൊരു പാത്രം വയ്ക്കുന്നു, അതിലേക്ക് നെയ്യൊഴിക്കുന്നു. നെയ്യൊഴിച്ചിട്ട് അതിൽ നമ്മൾ എന്താണ് മുന്തിരി, ഉണക്കമുന്തിരി കഴിഞ്ഞിട്ട് നമ്മൾ നട്ട്സ് ഉണ്ട്, പീനട്ട് ഉണ്ട്. അപ്പോൾ കപ്പലണ്ടി എന്ന് നമ്മൾ പറയും, അത് ഇത് നട്ട്സാണ്. ഇനി കപ്പലണ്ടിയും ഇടും. കപ്പലണ്ടിയും കൂടി ചേർത്ത് ദേഹം എല്ലാം കൂടി ചേർത്തിട്ടാണ് ഇങ്ങനെ മൂപ്പിക്കുന്നത്. ഇത് മൂപ്പിച്ച് കോരി വയ്ക്കണം, നന്നായിട്ട് മൂപ്പിച്ചിട്ട് കോരി മാറ്റി വയ്ക്കണം. അപ്പോൾ ഒരു എളുപ്പത്തിൽ കാണിക്കുന്നത് കൊണ്ട് നിങ്ങൾ ചെയ്യാതിരിക്കരുത് കേട്ടോ. നിങ്ങളിത് ചെയ്തു നോക്കണം. ഇപ്പോൾ എന്ത് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിലിടാം കേട്ടോ. ഇങ്ങനെ മാറ്റി വെച്ചു, നന്നായിട്ട് മൂപ്പിച്ച് കോരി മാറ്റി വെച്ചു. അപ്പോൾ പായസത്തിൽ ഇത് കിടക്കുമ്പോൾ മക്കൾക്കൊക്കെ കൊടുത്ത് അവർ കഴിച്ചോളും. ഇനി ഒരു പാത്രം വയ്ക്കുന്നു, അതിലേക്ക് നെയ്യൊഴിക്കുന്നു. നെയ്യൊഴിച്ചിട്ട് 2-3 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇനി എന്താണ് വിശദമായ ഒരു ദിവസം ഞാനിതെല്ലാം കാണിക്കാം. ഇന്ന് ഞാൻ ഇങ്ങനെ കാണിക്കുന്നു എന്നേ ഉള്ളൂ. വേറൊരു വ്യത്യസ്തമായ പായസവുമായിട്ട് ഞാൻ വരാം. അപ്പോൾ അതിലേക്ക് നമ്മളിത് അരച്ചതെല്ലാം കൂടെ ഏത്തപ്പഴവും ഈത്തപ്പഴവും കടലയും കൂടി അരച്ചതാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങളിത് ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിലെ മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടമാവും. പിന്നെ എല്ലാ വീട്ടിലും ഒരു ഷുഗർ പേഷ്യൻ്റ് ഉണ്ടെന്നുള്ളത് കൊണ്ട് അത് തന്നെ നമ്മളിത് ഒഴിവാക്കും. എൻ്റെ അമ്മയ്ക്കൊക്കെ ഷുഗറാണ്, പക്ഷേ അമ്മ അങ്ങനെ ഈ പായസം ഇഷ്ടമായിരുന്നു, ഇപ്പോൾ അങ്ങനെ കഴിക്കാറില്ല, എന്താ അറിയില്ല. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ 2 പാല് കുറച്ചായിട്ട് ഒഴിച്ച് ഇങ്ങനെ അതിൻ്റെ കട്ടി ഒന്ന് കുറച്ചെടുക്കുകയാണ്. കുറച്ചായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് 2 പാല് കേട്ടോ. 2 പാലൊരു 2 തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അളവ് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്, ഇങ്ങനെ ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ പാലൊഴിച്ചിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെയുള്ളതൊക്കെയാണ്. അപ്പോൾ നൈമിത്രയുടെ ജോലിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇങ്ങനെയേ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ എല്ലാ തരത്തിലുള്ള അച്ചാറുകളും മസാലകളും എല്ലാം ഇങ്ങനെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നത് കൊണ്ട് നമുക്ക് ആ ജോലിയുള്ള ദിവസങ്ങളിൽ എളുപ്പത്തിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ 2 പാല് ഇങ്ങനെ ഒഴിച്ച് നമ്മളിങ്ങനെ എന്താണ് നന്നായിട്ട് ഇതിനെ ഒന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ ചെറിയ തീയേ വെച്ച് കൊടുക്കാവുള്ളൂ കേട്ടോ. ഇതിപ്പോൾ അടിയിൽ പിടിക്കും, അതുള്ളത് കൊണ്ട് തന്നെ ചെറിയ തീ വെച്ച് കൊടുക്കണം. ചെറിയ തീ വെച്ച് കൊടുത്തിട്ട്
ഇങ്ങനെ ഇളക്കി 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 നമ്മുടെ ശർക്കരപ്പാനി ശർക്കരപ്പാവാക്കി വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുണ്ടോ. 500 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. കണക്കിനുള്ള മധുരമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളിനി വേണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് കുറച്ച് വേണമെങ്കിൽ മധുരം കുറച്ചാണെങ്കിൽ കുറച്ചും കൂടെ കുറച്ചാൽ മതി കേട്ടോ. നമ്മുടെ ഫ്രൂട്ട്സിലും ഒക്കെ ഉണ്ടായിരുന്നല്ലോ മധുരം, അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതിനെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് നമ്മുടെ ഏലക്ക പൊടിച്ച് വെച്ചിരുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഏലക്ക പൊടിച്ച് വെച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കുകയാണ്. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി അങ്ങാടി പിടിക്കരുത് കേട്ടോ. ഇതിനെങ്ങനെ എടുക്കണം? അപ്പോൾ നമ്മുടെ എന്താണ് ഒരു സദ്യയുടെ കൂടെ വിളമ്പാൻ പറ്റുന്ന പായസം ആണിത്. എന്നിട്ട് മക്കൾക്കൊക്കെ കൊടുക്കണം കേട്ടോ. മക്കൾക്ക് കുഞ്ഞു മക്കൾക്ക് അവരുടെ ഹെൽത്തിന് ഏറ്റവും നല്ല ഒരു കാര്യമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇതിന് 1 ഗ്ലാസ് പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. നല്ല നാടൻ പാലാണ് 1 ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ഇളക്കണം. ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണേ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണുകയും ബെല്ലൈക്കൺ ഒന്ന് അമർത്തുകയും ഞാനിടുന്ന വീഡിയോകളെല്ലാം കാണുകയും ചെയ്യണം കേട്ടോ. ഒരുപാട് പ്രതീക്ഷയാണ് നൈമിത്ര എന്ന് പറയുന്നത്. നിങ്ങളൊക്കെ ഇത് 1-ാം പാലാണ് ഈ ഒഴിക്കുന്നത്, ഒരു തേങ്ങയുടെ 1-ാം പാലാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഞാനിങ്ങനെ എപ്പോഴും നൈമിത്രയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നൈമിത്ര എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സ്വപ്നം, ഞങ്ങളുടെ ഒരു പ്രതീക്ഷയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഇലക്ക കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇലക്ക കൂടി കുറച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചുക്ക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ. കുറച്ച് തേനും കൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ നാടൻ തേനാണ് നമ്മൾ എന്താണ് വേടിച്ച് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നാടൻ തേൻ നമ്മുടെ കോട്ടക്കലിലെ തേനാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തു. ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതിനെ നന്നായിട്ട് ഇളക്കും. അപ്പോൾ വീഡിയോയെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എന്നെ. അപ്പോൾ ഇതേ നമ്മുടെ എന്താണ് വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സൊക്കെ ഇതിലോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ എല്ലാവരും ഒത്തിരി സ്നേഹമുണ്ട് വീഡിയോ കാണുന്നതിൽ. അപ്പോൾ നമ്മളുടെ ഹെൽത്തി സ്പെഷ്യൽ പായസമാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ പറയുകയും ചെയ്യണം. താങ്ക് യു.